നമസ്കാരം. കേരളത്തിലെ അറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റാണ് യൂസഫ് അലി സാഹിബ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം വേരിയസ് ആയിട്ടുള്ള പല മേഖലകളിൽ പണം നിക്ഷേപിക്കാറുണ്ട്. ലുലു സൂപ്പർ മാർക്കറ്റ്, ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന ഒരു ബിസിനസ്സിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര പതിപ്പിച്ചതെങ്കിലും മറ്റുള്ള പല മേഖലകളിൽ അദ്ദേഹം ഉണ്ട് എന്നതിന് വലിയ ഒരു ഉദാഹരണമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം കേരളത്തിലെ ഒരുപാട് പ്രമുഖ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നിക്ഷേപിക്കുന്ന സമയത്ത് എപ്പോഴും നന്നായിട്ട് ഒരു സ്റ്റഡി നടത്തും. അദ്ദേഹത്തിൻ്റെ ടീം നല്ലൊരു സ്റ്റഡി നടത്തും. സ്റ്റഡി നടത്തിയിട്ട് സാധ്യത ഉണ്ടെങ്കിൽ മാത്രമാണ് നിക്ഷേപിക്കുക. വെറുതെ പണമെടുത്തിട്ട് വെറുതെ കൊണ്ടുപോയിട്ട് പല സ്ഥലങ്ങളിലേക്കൊന്നും നിക്ഷേപിക്കില്ല. അത് എല്ലാ ബിസിനസ്, അദ്ദേഹം മാത്രമല്ല എല്ലാ തരത്തിലുള്ള ബിസിനസ് മാഗ്നറ്റുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള 5 ഓഹരികളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഓഹരികൾ നമ്മൾക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്കും ഇതിലൂടെ മികച്ച വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപം എന്ന് പറയുന്നത് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. സിമ്പിളായിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ഓഹരികളിൽ നിക്ഷേപിക്കാം, ട്രേഡിംഗ് നമ്മൾ ചെയ്യാം, IPOകളിൽ പങ്കെടുക്കാം. നിക്ഷേപിക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഞാൻ ആലിസ് ബ്ലൂവിലാണ് ട്രേഡിങ്ങും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഓഹരി എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ പോപ്പുലറായിട്ട് ഉണ്ടായിരുന്ന ഒരു ബാങ്കാണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ നാട്ടിൽ, നാട്ടിൻപുറങ്ങളിൽ ഈ ഇസാഫ് ബാങ്കുകൾ ഉണ്ടാവും. ഓരോ ഏരിയയിലും ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പോലെ ആണ് ഇസാഫ് ബാങ്കിൻ്റെ പ്രവർത്തനം. എല്ലാം നാഷണലൈസ്ഡ് ബാങ്കാണ്. ഓരോ കോപ്പറേറ്റീവ് ബാങ്ക് പോലെ ഓരോ നമ്മുടെ നാട്ടിലും ലോക്കൽ ഏരിയകളിൽ പോലും ബാങ്ക് ഉണ്ട് എന്നതാണ് അഡ്വാൻറ്റേജ്. കാരണം എൻ്റെ വീടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു ബാങ്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് ഇരിക്കുന്നിടത്തും ഇസാഫ് ബാങ്കുണ്ട്. ഏത് സ്ഥലങ്ങളിൽ പോയാലും ഇസാഫ് ബാങ്ക് ഉണ്ടാവും. അപ്പോൾ ഇസാഫ് ബാങ്ക് അത്രയും ബ്രാഞ്ചുകൾ അവർക്കുണ്ട്, ലോക്കലി ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അതൊക്കെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ ഇവരുടെ ഓഹരിയുടെ അവസ്ഥ നമുക്ക് കാണാം. ഇപ്പോൾ 68 രൂപയാണുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ഓഹരി വാങ്ങിച്ചിടാം, 100 ഓഹരി വാങ്ങിച്ചിടാം. 10 എണ്ണത്തിന് 680 രൂപ മതി. 100 ഓഹരി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 6,800 രൂപ സംതിങ് മതി ഇപ്പോഴത്തെ റേറ്റ്. ഈ ഓഹരിയുടെ ഏറ്റവും താഴ്ന്ന ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാക്സിമം ഒരു 72 രൂപയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 72 രൂപ നവംബർ മാസത്തിൽ ഉണ്ടായിരുന്നു, 15 നവംബറിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 12 നവംബറിൽ ഉണ്ടായിരുന്നു 72 രൂപ. ഇവിടെ നിന്ന് താഴേക്ക് വന്നിട്ട് 69 രൂപ, വീണ്ടും 70 രൂപ, ഇപ്പോൾ 68 രൂപ ആ ഒരു പ്രൈസിലാണ്. 68 രൂപ 15 പൈസയിലാണ് അതുള്ളത്. സാധ്യതയുണ്ട് ഇതിൻ്റെ ഏറ്റവും ലോ എന്ന് പറഞ്ഞാൽ 67 രൂപ 50 പൈസയാണ്. അതിന് ഏറ്റവും ഹൈ എന്ന് പറഞ്ഞാൽ 74 രൂപ 80 പൈസയാണ്. അപ്പോൾ ഏറ്റവും ലോയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള ഒരു ഓഹരിയാണ് ഇസാഫ്. 3,506 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. 17.24 ROE ഉണ്ട്. EPS 7.94. ബുക്ക് വാല്യൂ 46 രൂപയാണെങ്കിൽ ഫേസ് വാല്യൂ 10 രൂപയാണ്. ഇൻഡസ്ട്രിയിലെ PE 14.13, PB ratio 1.48, PE ratio 8.58 ആണ്. ഓഹരിയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് റേഞ്ച് 2019 മുതൽ 2022 വരെ ഒരു മന്ദഗതിയിലായെങ്കിലും 2023 നല്ല രീതിയിൽ അച്ചീവ്മെൻറ്റ് നേടിയിട്ടുണ്ട്. നെറ്റ്വർത്തിലും അതേപോലെ തന്നെയാണ്. റവന്യൂ മോഡൽ നോക്കുമ്പോഴും ഈ പറഞ്ഞ 2023 നല്ലൊരു അച്ചീവ്മെൻറ്റ് നേടിയിട്ടുണ്ട്. സോ പാരൻറ്റ് ഓർഗനൈസേഷൻ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നാണ്. മാനേജിംഗ് ഡയറക്ടറിനെയും ഫൗണ്ടർ ഡേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ബാങ്കിങ് ഓഹരി ഉദ്ദേശിക്കുന്നവർക്ക് ഒരു നല്ലൊരു ഓഹരിയാണ്. നമ്പർ 2 എന്ന് പറഞ്ഞ ധനലക്ഷ്മി ബാങ്കാണ്. ധനലക്ഷ്മി ബാങ്ക് വൺ ഓഫ് ദ പോപ്പുലർ ബാങ്കാണ്. നേരത്തെ നമ്മളൊരു വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2010 കാലഘട്ടങ്ങളിൽ ധനലക്ഷ്മി ബാങ്കിന് 211 രൂപയാണ് ഷെയറിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് 8 രൂപ വരെ പ്രൈസ് എത്തിയിരുന്നു 2020 കാലഘട്ടങ്ങളിലും. അതുപോലെ തന്നെ ഈ വർഷവും 14 രൂപ വരെ എത്തിയിരുന്നു മാർച്ച് മാസങ്ങളിൽ. 14 രൂപ സ്ലൈറ്റ്ലി കയറിയിട്ട് 33 രൂപ സംതിങ്ങിലേക്ക് വീണ്ടും പോയി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും 28 രൂപയിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. സോ 715 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണിത്. ഫേസ് വാല്യൂ 10, ബുക്ക് വാല്യൂ 34.12, ROE 12.10 ആണ്. അതുപോലെ തന്നെ PB ratio PE ratio 6.42, PB ratio 8.3, ഇൻഡസ്ട്രി PE 14.13 ആണ്. ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് വന്നിട്ടുള്ളത് 13.50 ആണ്. 52 ആഴ്ചയിൽ ഏറ്റവും ഹൈ പോയിട്ടുള്ള 34.10 ആണ്. അതുപോലെ തന്നെ ഇയർലി നമുക്ക് റവന്യൂ നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കാണാം. ചെറുതായിട്ട്, അത് വലിയ ഒരു ഇതല്ല, ഒരു ആ ലെവല് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇയർലി പ്രോഫിറ്റ് റേഞ്ചിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട്.
അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഘടന ക്ലിയർ അല്ല. അതുപോലെ നമുക്ക് നെറ്റ്വർത്തിൻ്റെ കേസിൽ നെറ്റ്വർത്ത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കാണുന്നുണ്ട്. ധനലക്ഷ്മി ബാങ്ക് ഈസ് ബാങ്ക് ലിമിറ്റഡ് ഈസ് ആൻ ഇന്ത്യ ബേസ്ഡ് ബാങ്ക് എൻഗേജ്ഡ് ഇൻ പ്രൊവൈഡിങ് റേഞ്ച് ഓഫ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഒരുപാട് പ്രോഡക്റ്റും സർവീസസും അവർക്കുണ്ട് എല്ലാ ബാങ്കിനും ഉള്ള പോലെ. 1927 ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത് ശിവൻ ജെ കെ ആണ് കമ്പനിയുടെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ. നമ്പർ 3 നമുക്ക് മൂവ് ചെയ്യാം. അത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏറ്റവും ലോവസ്റ്റ് ഇയറൊക്കെ വന്നിട്ടുള്ളത് 2020 4.95 ഇപ്പോൾ 24 അതിൻ്റെ പ്രൈസ് എത്തിയിട്ടുണ്ട്. മാക്സിമം 26 വരെ പോയി, ചെറിയൊരു ഡൗൺ വന്നിട്ട് 24.75 ഇപ്പോഴത്തെ പ്രൈസ് ഉള്ള. 52 ലോ 13, ഹൈ 27.60%. അനലിസ്റ്റ് എസ്റ്റിമേറ്റ് ബൈ ആണ്. ഹോൾഡ് 40% ഉണ്ട്. 5,117 crore മാർക്കറ്റ് ക്യാപ് ഉണ്ട്. ROE 12.89 ഉണ്ട്. ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. 1.23% ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഫേസ് വാല്യൂ 1, ബുക്ക് വാല്യൂ 33. ഇനി ഇയർലി നമുക്ക് റവന്യൂ നോക്കുകയാണെങ്കിൽ 2022 2023 നേരിയ തോതിൽ ഒരു വ്യത്യാസം കയറിയിട്ടുണ്ട്. പ്രോഫിറ്റ് റേഞ്ചിലും 2022-23 നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെറ്റ്വർത്തിൻ്റെ കേസിലും നല്ലൊരു വ്യത്യാസം ഉണ്ട്, ഡെവലപ്മെൻ്റ് ആവുന്നുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബാങ്കാണ്. 1929 ഇവർ സ്റ്റാർട്ട് ചെയ്തത്. നമ്പർ 4 എന്ന് പറയുന്നത് CSB ആണ്, കാത്തലിക് സിറിയൻ ബാങ്ക് ആണ്. ഇതിൻ്റെ ഒരവസ്ഥ 2022 ₹185. സോ 2020 കാലഘട്ടങ്ങളിൽ ഏറ്റവും ഡൗൺ ആയിട്ട് 99 എത്തിയിരുന്നു. കറൻറ്റ് പ്രൈസ് 379 മേലിലേക്ക് പുതിയ പടികൾ തേടിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 52 384-382 ഹൈ വന്നിട്ടുള്ളത്. അതുപോലെ മാർക്കറ്റ് ക്യാപ്പ് 6,579 crore. ഫേസ് വാല്യൂ 10, ബുക്ക് വാല്യൂ 191. ഡിവിഡൻഡൊന്നും കൊടുത്തിട്ടില്ല. ഇയർലി നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത്, പ്രോഫിറ്റിലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത്, നെറ്റ്വർത്തിലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്. സോ 1920 CSB ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ നമ്പർ 5 എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ബാങ്കാണ്, ഒട്ടുമിക്ക ആൾക്കാർക്കും അക്കൗണ്ട് ഉള്ള ഒരു ബാങ്കാണ്. ഫെഡറൽ ബാങ്കിൻ്റെ അവസ്ഥ 2020 ശോകമായിരുന്നു. 39 എത്തിയിരുന്നു. അവിടുന്ന് ഫെഡറൽ ബാങ്ക് പുതിയ ഉയരങ്ങൾ തേടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 150 എത്തിയിരുന്നു. 50-45, 147-140 ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ്. 52 120, ഹൈ 155 എത്തിയിരുന്നു. 82% ബൈ ആണ് അനലിസ്റ്റ് എസ്റ്റിമേറ്റ് ഉള്ളത്. ഹോൾഡ് 14, സെല്ല് 4 ഉള്ളത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 35,863 crore. ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്, 0.59. ഫേസ് വാല്യൂ 2, ബുക്ക് വാല്യൂ 114. ഇയർലി റവന്യൂ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്. പ്രോഫിറ്റിലും ഗ്രോത്ത് ഉണ്ട്, നെറ്റ്വർത്തിലും ഗ്രോത്ത് ഉണ്ട്, എല്ലാത്തിലും ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ 1931 ഫെഡറൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. യൂസഫ് അലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള 5 ബാങ്കിങ് ഓഹരികളെ കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കിയത്. ഈ ബാങ്കിങ് ഓഹരികളൊക്കെ ഒരു 500 താഴെയുള്ള ഓഹരികളാണ് ഭൂരിഭാഗം ഉള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഹരിയോ 10 100 ജസ്റ്റ് വാങ്ങിച്ചു വെക്കാം. ചെറിയ എമൗണ്ടേ ആവുന്നുള്ളൂ. ഭാവിയിൽ ഒരു സാധ്യതയുള്ള ഓഹരിയാണ്, ബാങ്കിങ് ഓഹരിയാണ്. ഇതൊരു 0 എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ബാങ്കിങ് എന്ന് പറയുമ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് കൃത്യമായിട്ട് RBI റെഗുലേഷൻസ് ഒക്കെ പ്രകാരം ചെയ്യുന്നത്. മാത്രമല്ല ഇത്രയും വലിയൊരു ബിസിനസ്സുകാരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനോട് എത്രത്തോളം അതിനൊരു അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ബാങ്കാണ്, രണ്ട് നാഷണലൈസ്ഡ് ബാങ്കാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ പ്രമുഖരെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ ഇന്നും പറയുന്ന പോലെ മറ്റുള്ള കമ്പനികളെ പോലെ ഒരു ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പോലെ ഇൻവെസ്റ്റ് ചെയ്തു ഒരു വർഷം കൊണ്ട് ഡബിളായി, പിറ്റേ ദിവസം കൊണ്ട് വീണ്ടും ഡബിളായി, അങ്ങനെയുള്ളൊരു സാഹചര്യമൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്. അതൊക്കെ സമയമെടുത്തിട്ട് അത് ആവുമായിരിക്കും, പക്ഷേ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കരുത്. ഒരു നേരിയ തോതിലുള്ള റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കയറി വന്നിട്ടുണ്ട്, ചെറിയ റേറ്റിൽ നിന്നൊക്കെ നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ബെനിഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ കൂടുതൽ വർഷത്തേക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക്, 10-20 പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല ഓഹരികളാണ് ഈ 5. ഞാൻ വീണ്ടും പറയുന്നു, ഓഹരി വിപണിയിലെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടങ്ങൾക്ക് വിധിയാണ്, നഷ്ടവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒരു സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അനലിസ്റ്റിനെ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.